അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ അടിക്കുകയാണെങ്കിൽ ആ അടിയെ തടഞ്ഞുകൊണ്ട് ലോക്ക് ചെയ്യുന്ന മെത്തേഡാണ്. ലോക്കിങ്ങിന്റെ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓൺ വൺ ആണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പൊ അതേസമയം ഒന്നിൽ കൂടുതൽ എതിരാളികൾ ഉണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫോൾട്ടാവും. കാര്യം ഇപ്പൊ നമ്മൾ ഒരാളെ ലോക്ക് ചെയ്ത് വെക്കുകയും കൂടുതൽ എതിരാളികൾ നമ്മൾ ആക്രമിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓൺ വൺ ആണെങ്കിൽ ലോക്ക് ചെയ്ത് പിടിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ വൺ ഓൺ വൺ അല്ലെങ്കിൽ നമ്മുടെ ലോക്ക് ചെയ്തിട്ട് അടിക്കുന്ന മെത്തേഡ്. അത് നമ്മൾ ഒരുപാടെണ്ണം നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ഏഴോ എട്ടോ ടെക്നിക്സൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാമേ. അപ്പോൾ ഇതിൽ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അടിക്കും, ഒരാൾ അടിക്കുകയാണെങ്കിൽ ആ അടിയെ കയറി തടയുക. ഇടത്തേക്ക് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ തടഞ്ഞത്. തടഞ്ഞതിന് ശേഷം നമ്മുടെ വലത്തേക്ക് ആളുടെ കൈയുടെ മുകളിൽ കൂടെ ഇട്ട് നമ്മുടെ ഇടത്തേ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം താപ്പോട്ട് അങ്ങ് ഇരിക്കുക. അപ്പോൾ ഇവിടുന്ന് പൂർണ്ണമായിട്ട് അങ്ങ് ഈ രീതിയിൽ ഇരുന്ന് കൊടുക്കുക. ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ കൈ നമ്മുടെ ഈ ഏരിയ ആയിട്ട് ഇവിടുന്ന് ടൈറ്റ് ആവുകയും ആൾക്ക് ഈ ഭാഗത്ത് നല്ല വേദന വരികയും ചെയ്യും. ഇപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കുഴ ഊരി വരാനും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ സെക്കൻഡ് ടെക്നിക്ക്, അപ്പോൾ ഇത് സെക്കൻഡ് ടെക്നിക്കിൽ നമ്മൾ ഈ ഒരു രീതി തന്നെയാണ് തടഞ്ഞത്. തടഞ്ഞതിന് ശേഷം ഈ കൈ കൊണ്ട് ഇവിടെ അടിക്കുക. അടിച്ചതിന് ശേഷം നമ്മുടെ ഈ കൈയിട്ട് ഇവിടെ കൊടുക്കുക, പിടിച്ചൊടിച്ചു കൊടുക്കുക. അപ്പോൾ അതിലും നമ്മൾ ഫസ്റ്റ് ടെക്നിക്കിൽ കാണിച്ച അതേ രീതി തന്നെയാണ് സെക്കൻഡിലും ഫോളോ ചെയ്യുന്നത്. അടിച്ച് ഇവിടുന്ന് കയറി തടയുന്നു, തടഞ്ഞതിന് ശേഷം വലത്തെ കൈ കൊണ്ട് അടിക്കുന്നു, അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ പിടിക്കുന്നു, ഒരൊറ്റ വലി കൊടുക്കുക. പിന്നെ അടുത്ത ടെക്നിക്ക് അടിച്ച് രണ്ട് കൈ കൊണ്ട് കയറി തടഞ്ഞു. ഓക്കെ, തടഞ്ഞ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തത്. ഇപ്പൊ ആ ഒരു രീതിയിലും തടയാം, അല്ലെങ്കിൽ തടഞ്ഞ് ഇങ്ങനെയും കൊടുക്കാം. ഇതാണോ, ഇതാകുമ്പോഴത്തേക്കും കളരിയിൽ കുക്കിടത്തിന്റെ ടെക്നിക്കാണ്. ഈ ഒരു രീതിയിൽ ഇവിടുന്ന് അടിച്ച ഇതുണ്ടോ, ഈ രീതിയിൽ കയറി അടിക്കും. ഇങ്ങനെ തടയുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഒരു ശക്തമായുള്ള അടിയാണെങ്കിൽ നമുക്ക് തടയാൻ കഴിയും. അടിച്ച ഇവിടെ നമ്മുടെ തറയിലോട്ട് കയറത്തൂല, ബലം കൊടുത്ത കാണിച്ചു കൊടുക്കും, ബലം കൊടുത്ത് കാണിച്ചു. ഇതുണ്ടോ, ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും, ഇങ്ങോട്ട് കയറത്തുമില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കിത് ലോക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. അടിക്കും, ഇതിപ്പോ ഇവിടുന്ന് കയറി തടഞ്ഞു. തടഞ്ഞതിന് ശേഷം ഈ വലത്തെ കൈ ആളുടെ ഈ ഒരു രീതിയിൽ വരിക. ഈ നമ്മുടെ ഓക്കെ സോറി തെറ്റിപ്പോയട, ഇടത്തെ കൈ ആളുടെ ഈ ഒരു എൽബോ റീജിയനിൽ വരിക. വലത്തെ കൈയോട് നമ്മൾ ഇവിടെ ഈ റിസ്റ്റ് റീജിയനിൽ സ്ട്രോങ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് അവിടുന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം ആളുടെ ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കയറ്റി പിടിക്കുക. എന്നിട്ട് ഇവിടെ നല്ലോണം പുഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആൾ ഒന്നുകൂടി ഡൗൺ ആവും, അല്ലെ നമുക്ക് കാൽമുട്ടുകൊണ്ട് കയറ്റി വെക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഊരി വരുന്ന രീതിയും വരും. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ മൂന്ന് ടെക്നിക്സ് ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക, അതുപോലെ തന്നെ ഈ ടെക്നിക്സ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് പഠിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്ന വീഡിയോസ് കാണുന്നത് മറക്കരുത്, അതും കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇന്നത്തെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.